ഇരുപത്തിരണ്ടാം വാക്യം മുതൽ ഇരുപത്തിയഞ്ചാം വാക്യം വരെ വായിക്കാം. 22 മുതൽ 25 വരെ എട്ടാം അധ്യായം ലൂക്കോസ് 8. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാമെന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കെ ചെന്നു. നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി.
അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു പറഞ്ഞ് അവനെ ഉണർത്തി. അതൊരു വലിയ വെളിവാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നു, ഈ ഒരു ചിന്ത വരണം. ഞങ്ങൾ നശിച്ചു പോകുന്നു, അതൊരു സുബോധമാണ്. ഞാൻ രക്ഷയിലല്ല, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുബോധം അനേകരിത് അറിയുന്നില്ല. ഞങ്ങൾ നശിച്ചു പോകുന്ന അറിയുന്നില്ല. ഇത് ഈ പാപത്തിൻ്റെ ഫലമായ ദുരനുഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നെന്ന് പലരും അറിയുന്നില്ല. എൻ്റെ കുടുംബം മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയുന്നില്ല. എൻ്റെ തലമുറയ്ക്ക് അപകടം വരുന്ന അറിയുന്നില്ല. മക്കളും 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 അപകടത്തിലേക്ക് പോകുന്ന അറിയുന്നില്ല. മക്കളും 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 നിങ്ങളുടെ പിടിവിട്ട് നാശത്തിലേക്ക് പോകുന്ന നിങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ നശിച്ചു പോകുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുന്നു, നശിക്കുന്നു. ഞാൻ എന്തിനു നശിക്കുന്നതാണെന്ന് പറയും, ഞാൻ എന്തിനു നശിക്കുന്നു. 15-ാം അധ്യായത്തിൽ തൂർത്തപുത്രൻ പറയുകയാണ്, ഞാൻ നശിക്കുന്നു, ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു, ഞാൻ വലഞ്ഞു പോകുന്നു. അവൻ സുബോധം കിട്ടി, എനിക്ക് ഈ ജീവിതത്തിൽ നഷ്ടം ഏ വന്നുപോയി എന്ന് തിരിച്ചറിയുന്നു. അപ്പൻ്റെ വീട് വിട്ടു പോന്നു, അപ്പൻ്റെ സ്വത്ത് എടുത്തുകൊണ്ട് പോന്നു, അപ്പൻ്റെ സ്വത്ത് അനാവശ്യമാക്കി കളഞ്ഞു, എല്ലാം ചെലവഴിച്ചു, ആകെ തകർന്ന് തകരാറിലായി. ആ ചെറുപ്പക്കാരൻ ധൂർത്തപുത്രൻ, അവൻ ആ പട്ടണ പരിഷ്കാരത്തിൽ മുങ്ങി മയങ്ങി അവൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അവന് നശിക്കുകയാണെന്ന് അവൻ അറിയാൻ പാടില്ലായിരുന്നു. അവന് ബോധമില്ലായിരുന്നു, നശിക്കുകയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ പിന്നീട് നാം കാണുന്നു, അവൻ പിന്നീട് വിദേശത്തിൽ പ്രഭുവിൻ്റെ കീഴിൽ ചെന്ന് പന്നിയെ മേയ്ക്കും തൊഴിൽ ചെയ്തു. പന്നിന്ന തവിട് പോലും കിട്ടാതായി. അവന് കിട്ടിയ ആഹാരം പോരാതായി. തവിട് എടുക്കാനായിട്ട് കൈ നീട്ടി പന്നിയുടെ വായിൽ നിന്ന് തവിടും എടുക്കുമ്പോഴേക്കും പന്നിയുടെ തട്ടയേറ്റ് അവൻ്റെ കൈ മുറിഞ്ഞു. പാവൻ ചെറുപ്പക്കാരൻ, അപ്പൻ്റെ വീട്ടിൽ ഏറ്റവും പദവിയുറ്റ ആഠ്യത്വമുള്ള തറവാട്ടിൽ പറന്ന് ജീവിച്ചവൻ അവനിതാ ഇപ്പോൾ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു, വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. അനേകരങ്ങനെയാണ് ഇന്ന് വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു, ആന്തരികമായ യാതനകൾ കൊണ്ട് നശിച്ചു പോകുന്നു. നശിക്കുന്ന ഒരു കൂട്ടം ജനം. ദൈവത്തിന് സ്തോത്രം, പള്ളിയുണ്ട്, ആരാധനയുണ്ട്, കുർബാനയുണ്ട്, കുംഭസാരമുണ്ട്, എല്ലാം എന്താ ഇല്ലാത്തത്? എല്ലാം ഉണ്ടല്ലോ. പക്ഷേ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വേദനയോടെ ഓർക്കുകയാണ്, ഇന്ന് വിവിധ സഭകളിൽ അനേകം ആളുകൾ ആരാധനയ്ക്ക് കൂടുന്നുണ്ട്. ഇന്ന സഭയിൽ നിന്നില്ല, എല്ലാ സഭകളിലും ആരാധനയ്ക്ക് വരുന്നു. അവർ പലരും അറിയുന്നില്ല ഞാൻ നശിക്കുന്നുവെന്ന്. അവരും ചിലർ പ്രസംഗിക്കുന്നുണ്ട്. അവർ ചിലരെ തള്ളി വീഴ്ച രോഗസൗഖ്യമാക്കുമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മായക്കാഴ്ചകളിലെ പെട്ട ആളുകൾ, പാവപ്പെട്ടവർ അന്ധരായി അവരെയൊക്കെ പിന്തുടരുന്നു. ഇന്ന് വാസ്തവത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ആരും അറിയുന്നില്ല. പലരും അഭിമാനപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് പള്ളിയുണ്ടല്ലോ, എനിക്ക് നമസ്കാരമുണ്ടല്ലോ, എനിക്ക് മലയാളത്തിൽ സുറിയാനിയിലുള്ള ഗീതങ്ങളുണ്ടല്ലോ, വളരെ ധന്യമായ പ്രമ്യോനുകൾ സദറകളുണ്ടല്ലോ, എന്തിനാ കുറവ്? എനിക്ക് ഞങ്ങളുടെ പള്ളിയിൽ സുവിശേഷ പ്രസംഗമുണ്ടല്ലോ, സുവിശേഷ യോഗമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആരും അറിയുന്നില്ല, നാശമാരും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം, നശിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവർ യേശുവിനെ ഉണർത്തി. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു ചിന്ത അതാണ്, കർത്താവേ, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, എൻ്റെ തലമുറ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, എൻ്റെ മക്കളും മക്കളുടെ മക്കളും തകർന്നുകൊണ്ടിരിക്കുന്നല്ലോ, ഭാവികാല തലമുറയെക്കുറിച്ചുള്ളതായ പ്രതീക്ഷകൾ നശിച്ചു പോയിരിക്കുന്നല്ലോ. എൻ്റെ കർത്താവേ, ഇന്ന് ആഹാരത്തിന് വകയുണ്ട്, ശരി, ഇന്ന് കിടപ്പാടമുണ്ട്, നല്ലത്, ഇന്ന് ഊണിന് അരിയുണ്ട്, ഉടുക്കാൻ വസ്ത്രമുണ്ട്, അതും ശരി, ഇന്ന് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്. പക്ഷേ ഞാൻ നശിച്ചു പോകുന്നു പറയുകയാൻ അതിനുള്ളതായ സുബോധം കിട്ടിയിട്ടില്ല. ഞാൻ നശിച്ചു പോകുന്നു, ഞാൻ നശിക്കുന്നു, എൻ്റെ മക്കൾ നശിക്കുന്നു, എൻ്റെ തലമുറ നശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു തലമുറക്കാലം വളരെ ആഭിജാത്യമുള്ള തലമുറകൾ, നല്ല ഉയർന്ന നിലവാരമുള്ള തലമുറകൾ, അത് നല്ല സാമ്പത്തിക നിലവാരവും വലിയ പദവിയുമുള്ള ചില തറവാടുകൾ. പക്ഷേ ഒരു തലമുറക്കാലം കഴിയുമ്പോഴേക്കും അങ്ങ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരാളിൻ്റെ അടുക്കൽ വന്നു, അദ്ദേഹം പറഞ്ഞു, സാറേ, എനിക്ക് എൻ്റെ അപ്പൻ്റെ കാലത്ത് വലിയ ജന്മിമാരായിരുന്നു, ഞങ്ങൾ ജന്മിമാരായിരുന്നു. പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അപ്പൻ
വലിയൊരു ഭൂവുടമയായിരുന്നു. അദ്ദേഹത്തോട് എതിർത്തുന്നാരും മിണ്ടാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. അന്ന് ജോലിക്കാരെല്ലാം ആ വീട്ടിലെ എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ അപ്പൻ്റെ അപ്പൻ്റെ വീട്ടിലെ വേലക്കാർ അവർ വേറെ എങ്ങും ജോലിക്ക് പോവുകയില്ല. ഇവിടെ ഞങ്ങളുടെ തന്നെ ഒരു അടിമകളെ പോലെയാണ്. അദ്ദേഹം പറയുകയായിരുന്നു, സാറേ പക്ഷേ എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ കാലം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വളരെ ക്ഷയിച്ചു. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, വളരെ വളരെ കുറഞ്ഞുപോയി, എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ എൻ്റെ കാലമായപ്പോഴേക്കും കഞ്ഞി കുടിക്കാൻ മാർഗമുണ്ടെന്നേ ഉള്ളൂ, ഞങ്ങൾ നാട്ടിൽ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സാറേ എന്താണെന്നുണ്ടോ ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ അടിക്കടി താഴ്ച വരാൻ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ശാപങ്ങൾ കാണും, എന്തെങ്കിലും ശാപങ്ങൾ കാണും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? കൊലപാതകം വല്ലതും നടത്തിയിട്ടുണ്ടോ? പാവപ്പെട്ട സ്ത്രീകളെ അവമാനിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സാറേ ഉണ്ട്, ഓർമ്മയുണ്ട്. എനിക്കറിയാൻ പാടില്ല, പക്ഷേ എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ കാലത്ത് ഒരു സംഭവം നടന്നു. ഞങ്ങൾക്ക് പറമ്പിൽ ഒരുപൊടി വാഴയുണ്ടായിരുന്നു. വാഴ തോപ്പിനകത്ത് പടുത്തുകൊണ്ടിരുന്ന ഒരു വേലക്കാരൻ ചെറുപ്പക്കാരനാണ്. അവൻ എന്തോ ധിക്കാരം പറഞ്ഞു. എൻ്റെ ഗ്രാൻഡ് ഫാദർ അവനെ ഒരടി കൊടുത്തു. അത് വേണ്ടത്തടത്ത് ചെന്ന് കൊണ്ടത് അവൻ തല കറങ്ങി വീണു. സാറേ അവൻ മരിച്ചുപോയി. മരിക്കണം എന്ന് വിചാരിച്ചടിച്ചതൊന്നുമല്ല, പക്ഷേ അവനെ അവിടെ ആ വാഴത്തോപ്പിൽ തന്നെ കുഴിച്ചിട്ടു. അന്ന് ഒരു കേസൊന്നും ഉണ്ടായില്ല, ആരും എൻ്റെ അപ്പൻ്റെ അപ്പനെതിരായിട്ട് പറയാനുള്ള ആളുകളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നാട്ടിലൊരു പ്രമാണിയായിരുന്നു. ഞാൻ പറഞ്ഞു, അത് മതിയല്ലോ, നിസ്സാരമല്ലല്ലോ, ഒരു കൊലപാതകം നടന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ കൊലപാതകം നടന്നില്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ തലമുറയിൽ കൊലപാതകം നടന്നില്ലേ? അതാണ് ക്ഷയിക്കാൻ കാരണം, അത് ശാപമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നതാണത്. പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കൊലപാതകം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ? ഓ സാറേ ഉണ്ട്, എൻ്റെ അനുജൻ ആരോ അവനെ കൊന്നു. എന്തോ വാക്കുകൾക്കുണ്ടായി കൊന്നു. ഞങ്ങൾ അന്വേഷിച്ചു, എവിടെ കാര്യം പിടി കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾക്ക് സംശയമുണ്ട്, ആറ്റിറമ്പിലേക്ക് ആറിലേക്ക് വലിച്ചുകൊണ്ടുപോയ പാട് കാണാനുണ്ട് എന്ന്. അപ്പോൾ ഡെഡ് ബോഡി ആറ്റിൽ കൊണ്ടുപോയി തള്ളി. കേസൊക്കെ നടന്നു, ഒന്നും കാര്യമൊന്നും നടന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ്റെ അപ്പൻ ഒരാൾ കൊന്നു, നിങ്ങളുടെ അനുജൻ വേറൊരാൾ അനുജനെ കൊന്നു. ശാപങ്ങൾ തുടരുകയാണ്, ശാപങ്ങൾ. ഞാൻ പറഞ്ഞു, സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ശാപം നിങ്ങളുടെ കുടുംബത്തെ പിന്തുടരുന്നു, അതാണ് ക്ഷയത്തിന് കാരണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമുഖത്തപ്പെടട്ടെ. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് തകർച്ച കിട്ടി, അനുതാപം കിട്ടി. അദ്ദേഹം എങ്ങനെ ഇടിച്ചോട്ട് പറഞ്ഞു, സാറെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മേലുള്ള ഈ ശാപം മാറാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മക്കളുടെ മേലേക്ക് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നിരാശപ്പെടണ്ട. നിങ്ങളുടെ മേലുള്ള ശാപമെല്ലാം മാറ്റാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയി എന്നുള്ളതൊന്നും ശാപം മാറില്ല. നിങ്ങൾ തീർത്ഥയാത്ര ചെയ്താലും ശാപം മാറുകയില്ല. നിങ്ങൾ പെരുന്നാളേറ്റ് കഴിച്ചാലും ശാപം മാറുകയില്ല. നിങ്ങൾ പല മൂന്നോ നാലോ പോത്തുകളെ വെട്ടി പെരുന്നാളിനെ സദ്യ നടത്തിയാലും ശാപം മാറുകയില്ല. പള്ളിക്ക് സ്ലീവ കൊടുത്താലും ശാപം മാറുകയില്ല. നിങ്ങൾ മധ്യസ്ഥ ചലിച്ചാലും ശാപം മാറുകയില്ല. അദ്ദേഹം വിനീതനായിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വരണം. സാറേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമസ്കാരം ചൊല്ലുന്നുണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് നോമ്പൊക്കെ നോക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സ്നേഹിത, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കാരം ചൊല്ലുന്നുണ്ട്, എല്ലാം ഒരു പതിവ് പോലെ നടക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ യേശു ഇല്ല. യേശു ഹൃദയത്തിലില്ല. യേശുക്രിസ്തു ഹൃദയത്തിൽ വരണം. ഇന്ന് യേശു വെളിയിലാണ്. യേശു വാതിക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്കൊരു കാര്യം, തകർന്നു നുറിയുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. തകർന്ന് കരഞ്ഞുകൊള്ളുക, അനുദപിച്ച് കരഞ്ഞുകൊള്ളുക. സ്തോത്രം. അനുതാപത്തോടെ കരഞ്ഞുകൊള്ളുക. ശാപം മുഴുവൻ മാറുന്നവരെയും കരഞ്ഞുകൊള്ളുക. കാരണം യേശു ക്രിസ്തു ശാപം മുഴുവൻ ഏറ്റെടുത്തവനാണ്. ശാപം ഏറ്റെടുത്ത ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളുടെ അടയിൽ വീട്ടിൽ ശാപങ്ങളുണ്ടോ? ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ശാപമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീരസം തോന്നരുത്. സത്യം. നഗരയുള്ള കർത്താവ് നിങ്ങളെ ഈ കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേരിലും ചില ശാപങ്ങളുണ്ട്. ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, സ്ത്രീ പീഡനങ്ങൾ നടന്നിട്ടുണ്ട്,
പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയെ അവമാനിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗർഭചിത്രങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, തള്ളി വീട്ടിൽ തള്ളി താഴെ ഇട്ടിട്ടുണ്ട്. ഇല്ലേ, പ്രായമായ അമ്മയെ തള്ളി താഴെ ഇട്ടിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, എല്ലാം ശാപങ്ങളാണ്, ഇതെല്ലാം പിറകെ വരികയാണ്. ഓ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ സമാധാനത്തോടെ പറയട്ടെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് തരുന്നൊരു വാഗ്ദത്തമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 22:3. കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദം തരികയാണ്. വെളിപ്പാട് പുസ്തകം 22:3. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല, ശാപം എല്ലാം മാറും. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല, ശാപം മാറ്റാമെന്നാണ് പറയുന്നത്. എങ്ങനെ മാറ്റും? ഗലാത്തിയർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവൻ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ ശാപം, ശാപം കൽപ്പന ലംഘിച്ചുപോയി, കൽപ്പനകൾ ലംഘിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ഓർത്തു നോക്കൂ, മോഷണം നടത്തിയിട്ടില്ലേ, കവർച്ച നടത്തിയിട്ടില്ലേ, ചിലരെ ഉപദ്രവിച്ചിട്ടില്ലേ, അന്യായം ചെയ്തിട്ടില്ലേ, അക്രമങ്ങൾ ചെയ്തിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ടനെ ഉപദ്രവിച്ചിട്ടില്ലേ? തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലാത്തതിനെ നിങ്ങൾ കഠിനമായി ഉപദ്രവിച്ചിട്ടില്ലേ? ഓർത്തു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. എല്ലാം ശാപങ്ങളാണ്. ശാപമെല്ലാം യേശു ഏറ്റെടുത്തു എന്ന് പറയും. യേശു ഏറ്റെടുത്തു. മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപഗ്രസ്തനെ പോലെ കുരിശിൽ കർത്താവ് മരിച്ചു. എല്ലാ ശാപവും ക്രിസ്തു തൻ്റെ മേൽ ഏറ്റെടുത്തു. ഇത് വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവമാക്കുന്നത് ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന പോലുമാണ്. ഹൃദയത്തിന് പുറത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. കർത്താവേ, കടന്നു വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ശാപങ്ങൾ നീക്കണമേ. എൻ്റെ കുടുംബത്തിന്മേലുള്ള ശാപങ്ങൾ നീക്കണമേ. എൻ്റെ മക്കളുടെ മേലുള്ള ശാപങ്ങൾ നീക്കണമേ. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, വസ്തു അപഹരിച്ചവരില്ലേ? വസ്തു ഭൂമിയെ അപഹരിച്ചവരില്ലേ? ഇല്ലേ? പാടത്തെ കണ്ടങ്ങളിൽ കിളച്ച് കിളച്ച് അന്യൻ്റെ സ്വന്തമാക്കിയവരില്ലേ? പാവപ്പെട്ടനെ ഉപദ്രവിച്ച് അവൻ്റെ സ്വത്ത് കൈവശമാക്കിയവരില്ലേ? പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കൂ, എന്തെല്ലാം അക്രമങ്ങളാണ് നടന്നത്. ഓരോന്നോരോന്ന് ഓർക്കുമ്പോൾ എങ്ങനെ എവിടെ കൊണ്ട് തീർക്കും നിങ്ങൾ? എല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമില്ലേ? ഒരു ദിവസമുണ്ടല്ലോ, എല്ലാം വെളിപ്പെടും. അന്ന് ഒന്നും പറഞ്ഞിരിക്കുന്നില്ല. ഇന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടാ, സ്വന്തം ഭർത്താവിന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ നീ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ദൈവത്തിനറിയാം. പക്ഷേ നിൻ്റെ ഭാര്യയ്ക്കും ഭർത്താവിനും അറിഞ്ഞുകൂടാ, അമ്മയ്ക്കും അപ്പനും അറിഞ്ഞുകൂടാ, മക്കൾക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഓർക്കൂ, അന്ന് ന്യായവിസ്താര ദിവസത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം വായിച്ച് കേൾപ്പിക്കും. പുസ്തകങ്ങൾ തുറക്കും, പുസ്തകങ്ങൾ തുറക്കും. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കും. ഓർമ്മയുടെ പുസ്തകം തുറക്കും. ഓർമ്മയുടെ പുസ്തകം, സ്മരണയുടെ പുസ്തകം. ആ പുസ്തകത്തിൽ എല്ലാം എഴുതി വച്ചിരിക്കുന്നു, ഓരോരുത്തരുടെ പേരിലും. സ്തോത്രം. ന്യായവിസ്താര ദിവസത്തിൽ ചെല്ലുമ്പോൾ പുസ്തകം തുറക്കും. അതുവരെ ആ പുസ്തകം തുറക്കാതിരിക്കുകയാണ്. അന്ന് പുസ്തകം തുറക്കും. ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ, ഞാൻ ഭയത്തോടെ പറയട്ടെ, നാം മരണം കഴിഞ്ഞ് ഒരു ന്യായവിസ്താരത്തിലേക്ക് ചെല്ലും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. വേദവസം അങ്ങനെയാണ് പറയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ശേഷിച്ചിരിക്കുന്നു. മരണം, അതിനുശേഷം ന്യായവിധി. ഇന്ന് ആൾക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ജീവിതം എന്താണെന്ന്. നല്ലത് നല്ലതെന്ന് ആളുകൾ പറയുന്നുണ്ടാകും. എന്തൊരു മനോഗുണമുള്ള മനുഷ്യനാണ്, എന്തൊരു ഉപകാരിയായ മനുഷ്യനാണെന്നൊക്കെ പറയും. പക്ഷേ ദൈവം പറയാൻ കാണുന്നത് എങ്ങനെയാണ്? നിൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ കർത്താവ് കാണുന്നു. ദൈവമെല്ലാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമെല്ലാം അറിയുന്നു. സങ്കീർത്തനം 139 സങ്കീർത്തനം 1 വായിക്കുമ്പോൾ കാണാം, ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. എല്ലാം എഴുതി വച്ചിരിക്കുന്നു. എല്ലാം എഴുതി വയ്ക്കും. എല്ലാം ഒരിക്കലും ആയാത്തതിൽ എഴുതി വച്ചിരിക്കുന്നു. ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതെല്ലാം മാഞ്ഞു പോകണമെങ്കിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ രക്തം വന്ന് അവിടെ പൊതിയണം. അത് മാഞ്ഞു പോയിക്കൊള്ളും. പാപത്തിൻ്റെ, അകൃത്യത്തിൻ്റെ എല്ലാ രേഖകളും എല്ലാം മാഞ്ഞു പോയിക്കൊള്ളും. എങ്ങനെ? ക്രിസ്തുവിൻ്റെ രക്തം വന്ന് മുടിയാൽ മതി. വായിക്കാം. എല്ലാം എല്ലാം ദൈവം അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. മുമ്പും പിമ്പും എന്നെ
നടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു കർത്താവേ ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അത് എനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല നീ എല്ലാം അറിയുന്നുള്ളത് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും എൻ്റെ കർത്താവേ നിന്നെ വിളിച്ച് ഞാൻ എവിടെ പോകാനാണ് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട് ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും എത്ര ദൂരെ ദൂരെ പോയാലും സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താലും അവിടെ നിന്റെ കൈ എന്നെ നടത്തും നിന്റെ വലം കൈ എന്നെ പിടിക്കും വലം കൈ എന്നെ പിടിക്കും ഇരുട്ടെ എന്നെ മൂടിക്കളയട്ടെ ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ വിചാരിച്ചാലും ഇരുട്ട് എന്നെ മൂടിക്കളയുകയില്ല എല്ലാം നിനക്ക് മറവായിരിക്കുന്നില്ല എല്ലാം നിനക്ക് വെളിവായിരിക്കും ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞു വെളിച്ചം ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഉറക്കുക എല്ലാം ഏത് ഇരുട്ടിലും ചെയ്തതും എല്ലാം വെളിപ്പെടും ഇരുട്ടത്ത് ആരും ഇല്ലാത്ത ജീവിതത്തോടെ തുടങ്ങണം അശുദ്ധിയോട് യാത്ര പറയണം എല്ലാ തിന്മയോട് യാത്ര പറയണം ശാപങ്ങളെല്ലാം മാറ്റുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കണം രക്ഷനെ ഉള്ളത്തിലേക്ക് കൈക്കൊള്ളണം അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും ഭാവം ചെയ്തു പോയി നിന്റെ മകനെന്ന് പേര് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാലം ഒരുത്തിനെ പിന്നെ ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നശിച്ചുകൊണ്ടിരുന്നവൻ ഓടിച്ചെന്ന് യേശുവിൻ്റെ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ വന്ന് വീണു പിതാവിൻ്റെ അരികിലേക്ക് വന്നു അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു നശിച്ചു പോകുന്ന ബോധ്യമുള്ളവൻ അവൻ ചെന്ന് വീഴുകയാണ് നിലവിളിക്കുകയാണ് ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമോ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന യേശുവിനോട് പറയുമോ കർത്താവേ ഞാൻ നശിക്കുന്നല്ലോ എൻ്റെ ഭാവിയിൽ അടഞ്ഞു പോയല്ലോ എൻ്റെ മക്കൾക്ക് കേടും കെടുതിയുമായല്ലോ എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലല്ലോ കർത്താവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് നിന്ന് വരുമോ എൻ്റെ ഉള്ളത്തിലേക്ക് നിന്ന് എഴുന്നള്ളി വരുമോ കർത്താവേ ഞാനും ഭാവിയായ ഒരു മനുഷ്യൻ എൻ്റെ പാവം പോക്കുവൻ നീ കുറിച്ച് മരിച്ചു നിന്ന് വിശ്വസിക്കുന്നു നിൻ്റെ തിരക്കത്തിൽ ഞാൻ ആശ്രയിക്കുന്നു കർത്താവേ മേലിൽ മനസ്സെറിഞ്ഞ് ഒരു പാവം വരികയില്ലെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു കർത്താവേ മനസ്സെറിഞ്ഞ് ഒരു പാവം എൻ്റെ ജീവിതത്തിന് വരികയില്ലെന്ന് ഞാൻ നിന്നോട് ഇപ്പോൾ വാക്ക് പറയുകയാണ് കർത്താവേ സാത്താൻ ഞാൻ ഉപേക്ഷിക്കുന്നു വിശ്വസിക്കാൻ ഞാൻ സ്വീകരിക്കുന്നു യേശുവേ ഇപ്പോൾ നിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എഴുന്നള്ളി വരണമേ ദൈവത്തിന് സ്തോത്രം കർത്താവേ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കല്ലേ തെറ്റുകളൊന്നും ഓർക്കല്ലേ എൻ്റെ പാവങ്ങൾ കണക്കിടല്ലേ എൻ്റെ അകൃത്യങ്ങൾക്ക് പരിഗണിക്കല്ലേ കർത്താവേ എൻ്റെ പാവങ്ങളൊന്നും ഓർക്കല്ലേ അകൃത്യങ്ങൾ ഓർക്കല്ലേ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ അകൃത്യം ക്ഷമിക്കണമേ പാവം പോക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ എൻ്റെ കോളിലക്കങ്ങൾ മാറ്റണമേ അസ്വസ്ഥതകൾ മാറ്റണമേ സമാധാനം പകരണമേ പരിശുദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് പറന്നു തരണമേ എല്ലാ അശുദ്ധി നീക്കണമേ എല്ലാ ശാപദോഷങ്ങളും മാറ്റണമേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ പ്രാർത്ഥിക്കൂ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് തുറന്നു കൊടുത്തുകൊണ്ട് പറയൂ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയവാദത്തിൽ നിന്ന് മുട്ടുകയാണ് അവൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് അകത്ത് വരാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ് യേശുവെ നിങ്ങൾ അകത്തേക്ക് ക്ഷണിക്കൂ വാതിൽ തുറന്നു കൊടുക്കൂ യേശുവേ വരണമേ യേശുവെ എൻ്റെ ഹൃദയത്തേക്ക് എഴുന്നള്ളി വരണമേ പ്രാർത്ഥിക്കൂ നിങ്ങളിപ്പോൾ തന്നെ യേശുവിനോട് പറയൂ യേശുവേ നീ എന്നെ കടന്നു പോകല്ലേ ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ ഈ നിമിഷം തന്നെ ഞാനിതാ എന്നെ നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ എന്നേക്കുമായി സമർപ്പിക്കുന്നു മരണത്തോളം എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു ഇനി മുതൽ ഞാൻ നിന്റെ സ്വന്തമായിരിക്കും യേശുവേ ഞാൻ നിന്റെ വകയായിരിക്കും നിന്റെ സ്വന്തമായിരിക്കും നീ എൻ്റെ സ്വന്തമായിരിക്കും ഞാൻ നിന്റെ സ്വന്തമായിരിക്കും യേശുവേ ഇപ്പോൾ എന്നോട് മനസ്സറിയണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങളുടെ തലകളെ നിങ്ങൾക്ക് വണക്കാം കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം ശാപങ്ങൾ മാറ്റുന്ന ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ കൊടുങ്കാരനെ ശാന്തമാക്കുന്ന ക്രിസ്തു ജീവിതത്തിലേക്ക് വരട്ടെ കോളക്കങ്ങളെല്ലാം ശാന്തമാക്കുന്ന ക്രിസ്തു ഉള്ളത്തിലേക്ക് വരട്ടെ സമാധാനം തരുന്ന ക്രിസ്തു ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കട്ടെ ഹാലലൂയ ഹാലലൂയ അനുഗ്രഹം പകരുകയാണ് സ്വർഗ സന്തോഷം ഇറങ്ങുകയാണ് ആത്മാക്കൾ രക്ഷപ്പെടുകയാണ് ഭാവികൾ മാനസാന്തരപ്പെടുകയാണ് യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുകയാണ് നശിച്ചു പോകുന്നവരെ രക്ഷിക്കുകയാണ് ഹാലലൂയ 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 നിങ്ങൾക്ക് ഈ അനുഭവം വേണമോ എങ്കിൽ നിങ്ങൾ വയറ്റ് പറയുക യേശുവിന് പറയുക ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഏറ്റു പറയുക യേശുവേ യേശുവേ ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി എന്റെ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ മക എന്റെ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ സ്വന്തം നിശ്ചയം
പ്രാവശ്യം വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. നീ രാജ്യത്ത് പ്രാവശ്യം വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. നീ രാജ്യത്ത് പ്രാവശ്യം വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. അങ്ങനെ പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ ഹാലലൂയ. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടാൽ മതി, യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കൈ വെച്ച് കൊടുത്താൽ മതി. യേശു കരം നീട്ടുന്നുണ്ട്, കൈകൾ യേശുവിന്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കൂ. ആണിപ്പാടിന്റെ കരത്തിലേക്ക് നിങ്ങളുടെ ഈ കരം വെച്ചു കൊടുക്കൂ. യേശുവിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് യേശുവിനോട് നിങ്ങൾ പറയൂ, യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുകയും. ഹാലലൂയ 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 ഹാലലൂയ. നാം അട്ടഹസിച്ച് പറയണം, പിതാവ് പുത്രൻ പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറകൾ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹ നിമിഷങ്ങൾക്കായി സ്തോത്രം, ശാവുമരുന്ന കർമ്മങ്ങൾക്കായി സ്തോത്രം, കൊടുങ്കാറ്റ് നടക്കുന്ന കർമ്മങ്ങൾക്കായി സ്തോത്രം, ഞങ്ങൾ ജീവിതത്തിലെ കടലോളങ്ങളെല്ലാം മാറ്റി ഞങ്ങൾക്ക് ശാന്തി തരുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തടമേ, തർക്കരം വെച്ച് അനുഗ്രഹിച്ച് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്ന് വരുന്ന വിശുദ്ധമായ നിലയിൽ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം ഈ ഭൂമിയെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.